എങ്ങനെയുണ്ട്? ഇത് മാത്രല്ല, നീ അറിയുന്നുണ്ട്. ഏ, ഇതിനെ കൊണ്ട് അകത്താക്കിട്ടേ, ആ റോബർട്ടിനെ കൊണ്ടുവാ. ഓസ്ട്രേലിയ കൊണ്ടുവന്നതാ, ഗ്രേറ്റ് ഡെയിൻ. കണ്ട പേടിയാവുന്നു. My life is dedicated to the dog. So, that's why I told you that Shelley is a poet of rather insensitive optimism. Because when I explain to you these lines, you will also can understand the kind of reflection that is given in the lines, such as the feelings that the poet says out of at all. I do not tell that... Gavaskar 30 century adichu! മണി 8 കഴിഞ്ഞമ്മേ. ഞാൻ രാവിലെ 5:30 ഉണർന്ന. രാവിലെ സംഗീതം കേട്ട് ഉണരുന്നത് ഒരു രസമല്ലേ. അമ്മ എഴുന്നേറ്റ ഉടൻ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടരുത്. നമ്മുടെ ദേശഭക്തൻ കെ കിടാവ് വന്നിട്ടുണ്ട്. അതീതിനെ ഏൽക്കാൻ ഞാൻ പാടിയതാണ്. അമ്മേ, ഗാന്ധിജിയുടെ തത്വങ്ങൾ അതേപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മാതൃകാ പുരുഷനാണ് ദേശഭക്തൻ. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അദ്ദേഹത്തെ അടിച്ചോടിക്കുന്നൊന്നും പറയരുത്. ആ ശരി. ഈ സംഗീതത്തെ അയാളുടെ മകൻ 9-ാമത്തെ തവണ SLC പരീക്ഷ എഴുതി പാസ്സായിരിക്കുന്നു. അയാളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. എന്നല്ലേ, സീലോഡിന് തിരിച്ചു വരുമ്പോ എന്നെ കൂടെ പിക്കപ്പ് ചെയ്യാലോ. ഓക്കേ, താങ്ക് യു മമ്മി. ഞാൻ ഡിന്നർ വരില്ല കേട്ടോ. ഐ ഹാവ് ഗോട്ട് എ പ്രോഗ്രാം. എന്റെ ഫ്രണ്ട് ഉഷയുടെ ബർത്ത്ഡേ ആയിരുന്നു. രാത്രി ഞാൻ അവിടെ പോകും. ഓ യെസ്, പ്രസന്റേഷൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. യെസ് മമ്മി. പിന്നെ നിന്റെ പ്രോഗ്രാം എന്താണ്?
നീ എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവ മാത്രം എന്താ ഇങ്ങനെയായത്? ചേട്ടൻ നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട ആളല്ലേ? അതെ, വല്ല നാട്ടിൻപുറത്തും ജനിക്കേണ്ടതായിരുന്നു. ഒരു മാനേഴ്സും അറിയില്ല ചേട്ടന്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നതല്ലേ ഞാൻ ചേട്ടനെ പരിചയപ്പെടുത്താതിരിക്കുന്നത്. മൂപ്പര് ആദർശങ്ങൾ പറയാൻ തുടങ്ങും, ഒടുവിൽ നമ്മൾ ജമുകയും ചെയ്യും. അതെ, ചെറുപ്പത്തിലേ ശ്രദ്ധിക്കാത്തതിന്റെ തകരാറാ. എപ്പ നോക്കിയാലും ഈ ഹാർമോണിയം വെച്ചുള്ള പാട്ടും പിന്നെ വായനയും. ഇന്ന് ജോലിക്കുള്ള അപേക്ഷ അയക്കാനല്ലേ സാറേ? ഇന്നത്തെ പേപ്പറിൽ ടൗണിലുള്ള ജോലികളെ പറ്റിയുള്ളൂ, എനിക്കത് ഇഷ്ടമല്ലല്ലോ. വാസ്തവം പറഞ്ഞ സാറിന്റെ സ്ഥിതി കാരണം എനിക്ക് സങ്കടം തോന്നുക. വീടിന് വീട്, കാറിന് കാറ്, പണത്തിന് പണം, ബിസിനസ് നോക്കാനാണ് സ്വന്തം ഫാക്ടറി. ഇത്രയും സൗകര്യങ്ങളുള്ളപ്പോ സാർ ഇങ്ങനെ ജോലിക്ക് അപേക്ഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി വേണ്ട ചെയ്യാൻ ശങ്കരകുട്ടി. ഓ, പിന്നെ സാറിനിപ്പോ ജോലി ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ. എനിക്ക് കഴിയുന്നതും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഡിഗ്രി എടുത്തതും ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സൊക്കെ പാസ്സായതും അതിനുവേണ്ടിയാണ്. എന്നാലും ഒരു കുടുംബത്തിന് ഒരാൾ മാത്രം ഇങ്ങനെ ആയതാ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അച്ഛനും അമ്മയ്ക്കും ഡിന്നറും ക്ലബും, അനിയന് ഡിസ്കോ, അനിയത്തിക്ക് ക്രിക്കറ്റ്, ചേട്ടച്ചാർക്കാണെങ്കിൽ മഹാത്മാഗാന്ധിയുടെ കുറെ പുസ്തകങ്ങളും ആദർശങ്ങളും വാത്മീകവും. വാത്മീകമല്ല, ആത്മീകം. അതന്നെ ഞാൻ പറഞ്ഞേ. ഇത്രയ്ക്ക് ആയ നിലയ്ക്ക് വല്ല രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിരുന്നെങ്കിൽ അതൊരു ഗുണായനെ. ഇത് അതുമില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഈ ജീവിതത്തിന് എന്തൊരു സുഖമുള്ള സാറേ? ശങ്കരകുട്ടിക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ട് ഈ പട്ടണത്തിന്റെ ചായം തേച്ച മുഖങ്ങൾ കണ്ട് ഞാൻ മടുത്തു. എന്നും ഒച്ചയും ബഹളവും ആത്മാർത്ഥയില്ലായ്മയും. എനിക്കിഷ്ടം ഗ്രാമത്തിന്റെ ശാന്തത, പച്ചപിടിച്ച പാടങ്ങൾ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, തണുത്ത കാറ്റ്. ആ ഒരു സുഖം വേറെ എവിടെ കിട്ടി ശങ്കരകുട്ടി? സാറൊരു തത്വം കേട്ടിട്ടുണ്ടോ? എന്താ? എറിയാനറിയുന്നവന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കില്ല. എന്ന് വെച്ചാല്? വടി. അതായത് ദൈവം വടി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വടി. എന്തോ ഞാൻ പോരാട്ടോ. എന്തോ ഞാൻ എവിടെയായിരുന്നു? ഓഫീസ് പോകുന്ന സമയത്ത് കാറിനടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? സാർ, ഞാൻ അവിടെ വിനയ സാറിന്റെ അടുത്ത്. വിനയ സാറിന്റെ അടുത്ത്? സാറിന്റെ ഓരോ വേ വണ്ടി എടുക്ക സാർ. കോളേജ് ആയില്ലല്ലോ മോളെ. ഇല്ല ചേട്ടി, ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം. ഒരു ബുക്ക് വാങ്ങിട്ടൊന്ന് കോളേജിൽ പോകും. ഓ ശരി, വണ്ടി വിടും. ബൈ.